ഹലോ ഫ്രണ്ട്സ്, ഫൺ ടൈം ലേണിംഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അഞ്ചാം ക്ലാസ് മാത്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 3 അവസാന ഭാഗമാണ് എടുത്തിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില പരീക്ഷാ ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അതിൻ്റെ ഉത്തരങ്ങൾ പരിശോധിച്ചുകൊണ്ട് നമുക്കിന്ന് 4 യൂണിറ്റിലേക്ക് കടക്കുകയും ചെയ്യാം. 1 പ്രവർത്തനം ഇതായിരുന്നു, ഒരു ബാഗ് വിതരണത്തിൻ്റെ. സുന്ദരപുരം ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ കണക്കാണ് ഉണ്ടായിരുന്നത്. ബാഗിൻ്റെ ആകെ ചിലവ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? നമുക്ക് ഒരു ബാഗിൻ്റെ വില അറിഞ്ഞാൽ നമുക്ക് ആകെ ബാഗിൻ്റെ വില കണ്ടെത്താനായിട്ട് കഴിയും. അത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ബാഗിൻ്റെ ആകെ ചിലവ് നമുക്ക് 45 ബാഗുകളാണ്, 120 രൂപയാണ് ഓരോന്നിനും എന്നുള്ളത് കൊണ്ട് 45 × 320. ഇതെങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്നും കൂടി ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കാം. ഒരു ബാഗിന് 320 രൂപ. അങ്ങനെയാണെങ്കിൽ 2 വില എത്രയാണ്? 320 + 320. 3 വില എത്രയാണ്? എന്നോടൊപ്പം പറഞ്ഞോളൂ, 320 + 320 + 320. ഇത്തരത്തിൽ 45 × 320 കൂട്ടുക എന്നുള്ളത് അസൗകര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഗുണനക്രിയയിലൂടെ അതിനെ എളുപ്പമുള്ളതാക്കി മാറ്റാം. അപ്പോൾ നമുക്ക് കിട്ടുക 14,400 രൂപയാണ്. അപ്പോൾ ബാഗിൻ്റെ ആകെ ചിലവ് നമുക്ക് കിട്ടി. ഇനി ബാക്കി തുക നമുക്ക് എത്രയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്, നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന പൈസ 15,000 രൂപയാണ്. അതിൽ നിന്ന് 14,400 രൂപ കുറച്ചാൽ 600 രൂപ കിട്ടും. ഈ 600 രൂപയ്ക്ക് നമ്മൾ എന്താണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്? നോട്ട് ബുക്കുകളാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 600 രൂപയ്ക്ക് 25 രൂപ വിലയുള്ള എത്ര നോട്ട് ബുക്കുകൾ വാങ്ങാം? ഞാൻ 600 ഒന്നുകൂടി ചെറുതാക്കട്ടെ. 100 രൂപ ഉണ്ട് എങ്കിൽ 25 രൂപയുടെ എത്ര നോട്ട് ബുക്കുകൾ വാങ്ങാൻ കഴിയും? മനക്കണക്കായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരിക്കൽ കൂടി പറയാം, 600 പകരം 100 രൂപയാണെങ്കിൽ എത്ര നോട്ട് ബുക്കുകൾ വാങ്ങാൻ കഴിയും? 25, 50, 75, 100, 4 അങ്ങനെ 600 രൂപകളുണ്ട്. അപ്പോൾ 4 + 4 + 4 + അങ്ങനെ 6 × 4 24 നോട്ട് ബുക്കുകളായിരിക്കും. 600 × 25 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 24 കിട്ടുക. നമ്മൾ നേരത്തെ മനക്കണക്കായി അത് കണ്ടെത്തിയതാണ്. നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഇതൊരു പച്ചക്കറി കണക്കായിരുന്നു. പുതുമ പച്ചക്കറി കടയിലെ ഒരു ചോദ്യമായിരുന്നു അത്. എന്താണ് അതിലെ വിവരങ്ങൾ? ഇവിടെ ബില്ലിൽ ആകെ തുക കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. 1 കിലോഗ്രാം കുമ്പളങ്ങയുടെ വില കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. 1 കിലോഗ്രാമിന് ഏറ്റവും കൂടുതൽ വില നൽകേണ്ടി വരുന്ന പച്ചക്കറി ഏതാണെന്ന് കണ്ടെത്താനും പറഞ്ഞിട്ടുണ്ട്. ആകെ തുക നമുക്ക് കണ്ടെത്തണമെങ്കിൽ വളരെ എളുപ്പമാണ്. ഇവിടെ എല്ലാത്തിൻ്റെയും വില നൽകിയിട്ടുണ്ട് അല്ലേ. 100 + എന്നോടൊപ്പം പറഞ്ഞോളൂ, 100 + 280 + ആദ്യം നിങ്ങൾ പറയൂ, 224 + 252 = 856 നമുക്ക് കിട്ടുക. ഇനി 856 രൂപ ആകെ തുക കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി 1 കിലോഗ്രാം കുമ്പളങ്ങയുടെ വില എത്രയാണ്? 5 കിലോഗ്രാമിൻ്റെ വില 100 രൂപയാണ്. അപ്പോൾ 5 എന്തിനെയോ കൂട്ടിയപ്പോഴാണ് 100 കിട്ടിയത്, അല്ലെങ്കിൽ 5 എന്തുകൊണ്ടോ ഗുണിച്ചപ്പോഴാണ് 100 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ കണ്ടെത്താൻ വേണ്ടി 100 × 5 കൊണ്ട് ഹരിക്കുക. ഇവിടെ ഹരണചിഹ്നം തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. ഞാൻ ഒരു സ്ലാഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അത് ഉപയോഗിക്കാതിരിക്കുക, ഹരണചിഹ്നം ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും. കുമ്പളങ്ങയുടെ വില കണ്ടെത്തിയതുപോലെ എന്താ കണ്ടെത്താൻ കഴിയും? നമുക്ക് ഉള്ളിയുടെയും തക്കാളിയുടെയും എണ്ണക്കയുടെയും വില കണ്ടെത്താനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ്? 250 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 35 കിട്ടും. 224 7 കൊണ്ട് ഹരിച്ചാൽ 32 കിട്ടും. 252 6 കൊണ്ട് ഹരിച്ചാൽ 42 കിട്ടും. ഇതിലേറ്റവും കൂടുതൽ വില എന്തിനാണ്? വ്യക്തമാണ്, വെണ്ടയ്ക്കാണ്. 42 രൂപ 1 കിലോഗ്രാമിൻ്റെ വില. പ്രവർത്തനം 5 1 25,000 × 100 എന്നതിന് തുല്യമായ സംഖ്യ ഏതാണ് എന്നുള്ളതാണ്. ഒന്ന് ഊഹിച്ച് നോക്കൂ, നിങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകൾ 25, 250, 2,500, 25,000 എന്നുള്ളതാണ്. 25,000 ആയിരിക്കില്ല എന്തായാലും, കാരണം 25,100 കൊണ്ട് ഹരിച്ചാൽ അതിനേക്കാൾ ചെറിയ സംഖ്യ ആയിരിക്കും തീർച്ചയായിട്ടും കിട്ടുക നമുക്ക്. അപ്പോൾ ഉത്തരം 250 ആണ്. ഇനി ഇവിടെ ഹരിക്കപ്പെടുന്ന സംഖ്യ, ഹരിക്കുന്ന സംഖ്യ, ഹരണഫലം, ശിഷ്ടം എന്നീ രീതികളിൽ സൂചനകൾ ഉപയോഗിച്ചുകൊണ്ട് ഉത്തരങ്ങൾ കണ്ടെത്തുന്ന ചോദ്യമായിരുന്നു. ഇവിടെ 1 24 ഹരിക്കുന്ന സംഖ്യ 6, ഹരണഫലം 4, ശിഷ്ടം 0. അതുപോലെ ഹരണഫലം 156 ഹരിക്കുന്ന സംഖ്യ 4 ഹരിക്കപ്പെടുന്ന സംഖ്യ 624 ആയിരിക്കും. അത് തമ്മിൽ ഗുണിച്ചാൽ മതി. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഹരിക്കുന്ന സംഖ്യ × ഹരണഫലം + ശിഷ്ടം ആണ് ഹരിക്കപ്പെടുന്ന സംഖ്യ എന്നുള്ളത്. 396 3 കൊണ്ട് ഹരിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് 132 കിട്ടും, ശിഷ്ടം ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ അവസാനത്തേത് എങ്ങനെയാണ് വരിക? ഹരിക്കുന്ന സംഖ്യ × ഹരണഫലം + ശിഷ്ടം. അപ്പോൾ നമുക്ക് 8 കൊണ്ട് ഗുണിച്ചു, 7 × 56 രണ്ട് കൂട്ടി 58 കിട്ടും. ഇത് പൂർത്തിയാക്കുക, നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. 5 യു പി സ്കൂളിൻ്റെ ഒരു കണക്കാണിത്. നമുക്കിവിടെ ആകെ തുക നമുക്ക് കണ്ടെത്താനായിട്ട്, നമുക്കിവിടെ അധ്യാപകർ കുറച്ച് പൈസ എടുത്തിട്ടുണ്ട്, കുട്ടികളും കുറച്ച് പൈസ എടുത്തിട്ടുണ്ട്.
അപ്പോൾ ആകെ തുക കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കൂട്ടിയാൽ മതി? പൂർവ്വ വിദ്യാർത്ഥികൾ, അതായത് മുന്ന് പഠിച്ചുപോയ കുട്ടികൾ, അവരിൽ നിന്ന് 7,145 രൂപ, അധ്യാപകരിൽ നിന്ന് 8,500 രൂപ ശേഖരിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് 15,645 രൂപ കിട്ടും. ഈ പൈസ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒരു ക്ലാസ്സിന് തുല്യമായിട്ട് വീതിക്കുകയാണ്, 7 ക്ലാസ്സുകൾക്ക് തുല്യമായിട്ട് വീതിക്കുകയാണ്. 7 ക്ലാസ്സുകൾക്ക് തുല്യമായി വീതിക്കുക, ഭാഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ക്രിയയായിരിക്കും? 15,645 × 7, അപ്പോൾ നമുക്ക് 2,235 രൂപ കിട്ടും. ഒരു ക്ലാസ്സിന് 2,235 രൂപയെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഒരു ക്ലാസ്സിലെ ഗണിത ലാബ് സജ്ജീകരിക്കുന്നതിന് 3,000 രൂപയാണ് ചിലവ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ കൂടുതൽ കണ്ടെത്തേണ്ടതായിട്ട് വരും? അപ്പോൾ ഗണിത ലാബിന് ആകെ വേണ്ട തുക നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. 3,000 എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി നമുക്ക്? 7 ക്ലാസ്സിനാണ് വേണ്ടത്. ഒരു 3,000 3,000 അങ്ങനെ ഗുണിച്ച് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 21,000 അല്ലെങ്കിൽ 21,000 കിട്ടും. ഈ 21,000 നമുക്ക് അറിയാവുന്നതാണ് ആകെ വേണ്ട തുകയാണ്. അതുപോലെ തന്നെ 15,645 എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള ആകെ തുകയാണ്. ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടെത്താൻ കഴിയും? കൂടുതലായി കണ്ടെത്തേണ്ട തുക കണ്ടെത്താൻ സാധിക്കും. ഇത് നമ്മുടെ 4-ാമത്തെ യൂണിറ്റാണ്. 4-ാമത്തെ യൂണിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ യൂണിറ്റിൻ്റെ പേര് വൃത്തങ്ങൾ എന്നാണ്. ഇംഗ്ലീഷിൽ അതിനെ സർക്കിൾസ് എന്നാണ് പറയുന്നത്. ഈ വൃത്തങ്ങളുടെ പാഠവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇത് നമ്മുടെ റസിയ കുട്ടിയാണ്. റസിയ കുട്ടി എന്താ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. റസിയ ചോദിക്കുന്നത് എന്താണ്? ഞാൻ എന്ത് രൂപമാണ് വരയ്ക്കുന്നത് എന്ന് പറയാമോ എന്ന് ചോദിക്കുന്നു. എന്ത് രൂപമാണ് റസിയ വരയ്ക്കുന്നുണ്ടായിരിക്കുക? ഒരു ഗ്ലാസ് ഉപയോഗിച്ച് നോട്ട്ബുക്കിൽ അത് കമഴ്ത്തി വെച്ച്, ഒരു പേപ്പറിൽ കമഴ്ത്തി വെച്ച് പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാൻ ശ്രമിക്കുകയാണ് റസിയ. എന്ത് രൂപമാണ് റസിയ വരയ്ക്കുന്നത്? നിങ്ങൾക്ക് പറയാൻ അവസരമുണ്ട്. നിങ്ങളുടെ ഉത്തരം ശരിയാണോ എന്ന് പരിശോധിക്കാം. ഞാൻ വരയ്ക്കുന്നത് വട്ടമാണ്. നമുക്ക് പലപ്പോഴും നമ്മൾ വട്ടം എന്ന് വിളിക്കാറുണ്ട്. അതിന് നമ്മൾ കണക്കിൻ്റെ ഭാഷയിൽ വൃത്തം എന്നും ഇംഗ്ലീഷിൽ CIRCLE സർക്കിൾ എന്നും പറയാറുണ്ട്. അപ്പോൾ അതിന് ഈ ആകൃതിയെ വിളിക്കുന്നത് നമ്മൾ വട്ടമെന്നും, ഒരു ടയറിൻ്റെ ആകൃതിയും ഒരു വളയുടെ ആകൃതിയും ഒരു ഗ്ലാസിൻ്റെ ആ അരികിൻ്റെ ആകൃതിയും ഒക്കെ വട്ടമാണ്. അപ്പോൾ നമ്മൾ കണക്കിൻ്റെ ഭാഷയിൽ അതിനെ നമ്മൾ വൃത്തമെന്നോ സർക്കിൾ എന്നോ ആണ് പറയാറുള്ളത്. അപ്പോൾ റസിയ വരയ്ക്കുന്ന ആകൃതി വൃത്തമാണ്. ഇതൊരു രൂപമാണ്, മാഷ് വരച്ചൊരു രൂപമാണ്, പരിശോധിക്കുക. ഇതൊക്കെ തന്നെ എന്ത് രൂപങ്ങളാണ്? ഇതൊക്കെ വട്ടങ്ങളാണ് അല്ലേ. ഓരോ രൂപങ്ങളും പൂർത്തിയാക്കിയിട്ടൊരു മനോഹരമായിട്ടുള്ളൊരു പാറ്റേൺ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ ഒരു പാറ്റേൺ വരയ്ക്കാൻ നമ്മൾ ഈ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് പരിശോധിക്കും. അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങൾ കാണണം. നമുക്ക് തുടരാം. ഈ ഫാത്തിമ കുട്ടി എന്താണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. റസിയ വരച്ചതുപോലെ തന്നെ മറ്റൊരു രൂപം വരയ്ക്കാൻ ശ്രമിക്കുകയാണ് ഫാത്തിമ. പക്ഷേ ഫാത്തിമ വരയ്ക്കുന്നത് എന്തുപയോഗിച്ചല്ല, ഗ്ലാസ് ഉപയോഗിച്ചൊന്നുമല്ല, കുറച്ചുകൂടി വേറെന്തോ ഒരു ഉപകരണം ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത്. ഫാത്തിമയും വൃത്തം തന്നെയാണ് വരയ്ക്കുന്നത്. പക്ഷേ ഒരു ഉപകരണം ഫാത്തിമ ഇവിടെ അധികമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. ഈ ഉപകരണത്തെ ഫാത്തിമ പറയുന്നുണ്ട് എന്താണ്? കോമ്പസ് എന്നാണ് ഈ ഉപകരണത്തെ വിളിക്കുന്നത്. നിങ്ങളുടെ ജാമതി പെട്ടിയിലും ഉണ്ട്, കൂർത്ത മുനയുണ്ട് കേട്ടോ, സൂക്ഷിക്കണേന്ന് കൂടി ഫാത്തിമ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ കോമ്പസ്, നിങ്ങളുടെ ജാമതി പെട്ടിയിൽ നിന്നും ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ നിന്നും ഒന്ന് ഇപ്പോൾ തന്നെ എടുത്ത് ഒന്ന് പരിശോധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു 2 മുനകളുള്ള മറ്റൊരു ഉപകരണം കൂടിയുണ്ട്. അതിൻ്റെ പേര് ഡിവൈഡേഴ്സ് എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട്. ഡിവൈഡേഴ്സും അതുപോലെ തന്നെ ഈ കോമ്പസും, ഈ 2 ഉപകരണങ്ങളുണ്ട്. ഉപയോഗിക്കുമ്പോൾ വളരെ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. രക്ഷാകർത്താക്കളുടെ സഹായം ആവശ്യമാണെങ്കിൽ അവരെ സഹായത്തിന് കൂട്ടുക. നമുക്ക് തുടരാം. ഇതൊരു കോമ്പസിൻ്റെ ചിത്രമാണ്. ഈ രീതിയിലുള്ള കോമ്പസും ഉണ്ട്. മറ്റൊരു കോമ്പസ്, സാധാരണയായിട്ട് കോമ്പസ് ഇതുപോലെ നോട്ട്ബുക്കിൽ, നമ്മുടെ ജ്യാമിതി പെട്ടിയിൽ ഇതുപോലുള്ള കോമ്പസുകളാണ് പതിവുള്ളത്. റൂൾ പെൻസിൽ തിരുകി വയ്ക്കാവുന്ന രീതിയിലുള്ളവ. ഇവൻ പരിചയപ്പെടുത്തുന്നത് ഞാനാണ് കോമ്പസ് എന്നാണ്. ഞാനും കോമ്പസാണ്. 2 കോമ്പസിൻ്റെ രീതികളാണ്. നിങ്ങളുടെ ഇതിൻ്റെ ആകൃതിയിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. നിറവും ആകൃതിയും ഒക്കെ, വലിപ്പവും ഒക്കെ തന്നെ വ്യത്യാസമുണ്ടായിരിക്കും. അതൊന്നും സാരമാക്കേണ്ടതില്ല. നമുക്ക് വൃത്തം വരയ്ക്കാനായി പരിശീലിച്ച് നോക്കാം. കോമ്പസ് ഉപയോഗിച്ച് ഫാത്തിമ വരച്ചതുപോലെ ഒരു വട്ടം വരച്ച് നോക്കൂ. കോമ്പസിൻ്റെ വിരിവ് അല്പം കൂട്ടി മറ്റൊരു വട്ടം വരച്ച് നോക്കൂ. എന്ത് മാറ്റമാണ് സംഭവിച്ചത്? വലിപ്പം കുറച്ച് കൂടി അല്ലേ? ഒരെണ്ണം വരച്ചു നോക്കുക. വൃത്തം അല്ലെങ്കിൽ ചാപം എന്ന് വിളിക്കുന്ന വൃത്തഭാഗങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കോമ്പസ്. കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് വൃത്തം അല്ലെങ്കിൽ ചാപം എന്ന പേരായിട്ടുള്ള ഒരു കഷ്ണമായിട്ടും വരയ്ക്കാൻ പറ്റും. അതിൽ ചലിക്കുന്ന 2 ഭുജങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. അവിടെ ഒരു ഭുജത്തിന് കൂർത്ത അറ്റവും മറ്റേ അറ്റത്ത്
പെൻസിലും ഉണ്ടായിരിക്കും. ഈ കൂട്ടുകാരൻ എന്താണ് പറയുന്നത്? വൃത്തം വരയ്ക്കുന്ന ഘട്ടങ്ങൾ പരിചയപ്പെടാം. വൃത്തം നമ്മൾ വരയ്ക്കാനായിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ഘട്ടങ്ങളിലൂടെ ഈ കൂട്ടുകാരൻ നമ്മളെ മുന്നോട്ട് നയിക്കും. എന്തൊക്കെയാണ് അവൻ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നോട്ട്ബുക്കിൽ ഒരു കുത്ത് അല്ലെങ്കിൽ ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. ഇതാണ് തുടക്കം ചെയ്യേണ്ടത്. വീഡിയോ ആവശ്യമുള്ളിടത്ത് പോസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക. എപ്പോഴൊക്കെയാണോ നിങ്ങൾക്ക് സഹായം ആവശ്യം വേണ്ടത്, കൂടുതൽ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ അത് റിവൈൻഡ് ചെയ്യുക, മുന്നോട്ട് പോവുക. എന്നിട്ട് വീണ്ടും കണ്ടതിന് ശേഷം തുടരുക. ഇതൊരു കുത്ത് നമ്മൾ നോട്ട്ബുക്കിൻ്റെ നടുവിലായിട്ട് അടയാളപ്പെടുത്തുക. എന്താണ് പറയുന്നതെന്ന് നോക്കാം. ചിത്രത്തിൽ കാണിച്ചതുപോലെ കോമ്പസിൽ 5 സെൻറ്റിമീറ്റർ അളവെടുക്കുക. കോമ്പസിൽ എങ്ങനെ 5 സെൻറ്റിമീറ്റർ അളവെടുക്കുന്നതെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കെയിൽ എടുക്കുക. കോമ്പസിൽ ആദ്യമായിട്ട് നമ്മൾ പെൻസിൽ ഫിറ്റ് ചെയ്യുക. ഫിറ്റ് ചെയ്യുമ്പോൾ കോമ്പസിൻ്റെ മുനയും പെൻസിലിൻ്റെ മുനയും ഒരേ നിലയിലായിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ രക്ഷകർത്താക്കൾ നിങ്ങളെ ഇതിന് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ നമുക്ക് 5 സെൻറ്റിമീറ്റർ അളവ് ഇതുപോലെ എടുത്ത് കോമ്പസ് ഒന്ന് മുറുക്കുക. അതിൻ്റെ അറ്റത്തുള്ള ആ നോബ് തിരിച്ചുകൊണ്ട് അതിനെ മുറുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്? കോമ്പസിനെ മുന അടയാളപ്പെടുത്തിയ ബിന്ദുവിൽ വെച്ച് വൃത്തം വരച്ച് പൂർത്തിയാക്കുക. ഇവിടെ വരയ്ക്കുന്ന ചിത്രം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. കോമ്പസിൻ്റെ മുന നടുവിൽ നമ്മൾ കുത്തിയ ആ ബിന്ദുവിലാണ് വയ്ക്കുന്നത്. അതുപോലെ പെൻസിൽ ചലിപ്പിച്ചുകൊണ്ട് നമുക്ക് വൃത്തം വരച്ച് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഈ ചേച്ചി പറയുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് അവർ പറഞ്ഞു തരും. നമുക്ക് നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണെന്ന്. ഒന്നാമത്തെ കാര്യം, കോമ്പസിൻ്റെ മുകളിൽ മാത്രം പിടിക്കുക, ഭുജങ്ങളിൽ പിടിക്കരുത്. ഞാനിവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗത്ത് മാത്രമാണ് പിടിക്കേണ്ടത്. അല്ലാതെ സാധാരണയായിട്ട് തെറ്റുവരുത്താറുള്ള കുട്ടികൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഭുജങ്ങളിൽ പിടിക്കും. ആ കൈകളിൽ പിടിച്ച് വരയ്ക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ദയവായി അത്തരത്തിൽ ഭുജങ്ങളിൽ പിടിക്കാതെ നിങ്ങൾ വരച്ച് പൂർത്തിയാക്കേണ്ടതാണ്. ഇനി മറ്റൊരു കാര്യം ഈ ചേച്ചി പറയുന്നുണ്ട്. എന്താണത്? രണ്ടാമത്തെ കാര്യം, മുന എപ്പോഴും നടുവിൽ തന്നെ ഉണ്ടായിരിക്കണം, തെന്നി മാറരുത്. അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ മുന, കോമ്പസിൻ്റെ മുന കേന്ദ്രത്തിൽ തന്നെ ഉണ്ടായിരിക്കണം, നടുവിൽ തന്നെ ഉണ്ടായിരിക്കണം. അത് തെന്നി മാറാതെ ദൃഢമായിട്ട് പിടിച്ചുകൊണ്ട് വേണം. അതിൻ്റെ മുന നിങ്ങളെ തെന്നി മാറാതിരിക്കുന്നതിന് വേണ്ടി സഹായിക്കും. ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് വൃത്തം വരയ്ക്കേണ്ടത്. വൃത്തത്തിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണ്. ഇവിടെ ഒരു വൃത്തം ഞാൻ വരച്ചിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഒരു വൃത്തം വളഞ്ഞ ഭാഗവും കാണാം, നടുവിലൊരു കുത്തും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. ഇത് വൃത്തത്തിൻ്റെ കേന്ദ്രമാണ്. ആ കുത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വൃത്തത്തിൻ്റെ കേന്ദ്രം എന്നുള്ളത്. ഈ വാക്കൊന്ന് എൻ്റെ ഒപ്പം പറയാൻ ശ്രമിക്കൂ. കേന്ദ്രം, വൃത്തത്തിൻ്റെ കേന്ദ്രം. ഇംഗ്ലീഷിൽ അതിനെ സെൻറ്റർ എന്ന് വിളിക്കും. വൃത്തത്തിൻ്റെ കേന്ദ്രം, ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഇനി എന്താ ഉള്ളത് വൃത്തത്തിന്? വൃത്തത്തിൻ്റെ കേന്ദ്രമുണ്ട്. ഇപ്പം ഞാൻ കാണിച്ച ആ ഭാഗം എന്താണ്? കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്കുള്ള ദൂരമാണ്. അതിനെ നമ്മൾ ആരം എന്നാണ് വിളിക്കുന്നത്. ഒരിക്കൽ കൂടി ആനിമേറ്റ് ചെയ്യാം. ഈ ഭാഗത്തെ നമ്മൾ എന്താ വിളിക്കുന്നത്? ആരം എന്നാണ് വിളിക്കുന്നത്. ഇംഗ്ലീഷിൽ അതിനെ റേഡിയസ് എന്നാണ് വിളിക്കുന്നത്. RADIUS, റേഡിയസ്. ആരങ്ങൾ ഏതൊക്കെ? ഞാൻ ഈ വൃത്തത്തിൽ ചില വരകൾ വരയ്ക്കാൻ പോവുകയാണ്. അതിൽ ആരങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ പറയണം, തൊട്ട് കാണിക്കണം. ഒരു വര, മറ്റൊരു വര, വേറെ ഒരു വര, വേറെ ഒരു വര, വേറെ ഒരു വര, അവസാനമായി ഈ വര. ഇതിലേതൊക്കെയാണ് ആരങ്ങൾ? ഞാനിവിടെ തൊട്ട് കാണിക്കാം. ഇത് ഒരാരമാണ്, ഇതൊരാരമാണ്, ഇതും ഒരു ആരമാണ്. ബാക്കിയുള്ളവയൊന്നും ആരങ്ങളല്ല. കറുത്ത നിറത്തിൽ കൊടുത്തിരിക്കുന്നവയൊന്നും ആരങ്ങളല്ല. ചുവന്ന നിറത്തിൽ കൊടുത്തിരിക്കുന്നവ ആരങ്ങളാണ്. ആരങ്ങൾ ഇത്ര മാത്രമേ വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ? അതോ ഇനിയും നമുക്ക് വരയ്ക്കാൻ കഴിയുമോ? നമുക്ക് എത്ര ആരങ്ങൾ വേണമെങ്കിലും വരയ്ക്കാനായിട്ട് സാധിക്കും. നടുവിൽ നിന്ന് വൃത്ത പരിധിയിലേക്ക് വരയ്ക്കുന്ന ഏതൊരു വരയും അത് ആരമായി കണക്കാക്കാവുന്നതാണ്. നേർ വരയായിരിക്കണമെന്ന് മാത്രം. 3 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം നമുക്ക് എങ്ങനെയാണ് വരയ്ക്കുക? നമ്മൾ 5 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തെ വരച്ചതാണ്. ആദ്യമായി 3 സെൻറ്റിമീറ്റർ നമ്മുടെ കോമ്പസിലെടുക്കണം. അതിനുശേഷം നടുവിൽ കുത്തിക്കൊണ്ട് ദൃഢമായി പിടിച്ചുകൊണ്ട് ആ കോമ്പസിനെ ചലിപ്പിച്ചുകൊണ്ട് അതിന് മുകളിൽ മാത്രം പിടിക്കുക. കോമ്പസ് ചലിപ്പിച്ചുകൊണ്ട് വൃത്തം വരച്ച് പൂർത്തിയാക്കുക. വളരെ ലളിതമാണ്. നമുക്കിതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഒരു പ്രവർത്തനം നോക്കാം. നമുക്കൊരു ചോദ്യമാണ്. കുറച്ച് പമ്പരങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നതെന്ന് സങ്കല്പിക്കുക. ഈ ഓരോ പമ്പരങ്ങളും, 3 പമ്പരങ്ങളുണ്ട്, ഇതിൽ ഏറ്റവും നന്നായി കറങ്ങുന്നത് ഏതാണ്? അതിൻ്റെ കാരണം എന്താണെന്ന് കൂടി പറയാമോ? 1, 2, 3. 1 ആണോ 2 ആണോ 3 ആണോ? നിങ്ങളുടെ ഉത്തരം 2 എന്നാണെങ്കിൽ അത് ശരിയാണ്. കാരണം അതിൻ്റെ നടുവിലാണ് അത് തുളച്ചിരിക്കുന്നത്. അപ്പോൾ
അത് കൃത്യമായി കറങ്ങുമെന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. പേജ് 55 ആദ്യത്തെ പ്രവർത്തനം നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. ഒരു വൃത്തം വരയ്ക്കാനുള്ള പ്രവർത്തനമാണ്, മറ്റൊന്നുമല്ല. വളരെ എളുപ്പം ചെയ്യാൻ കഴിയും. നമുക്ക് തുടർന്ന് കുറച്ചുകൂടി പ്രവർത്തനങ്ങൾ ചെയ്യാം. 5 സെൻറ്റിമീറ്റർ ആരമുള്ളൊരു വൃത്തം വരയ്ക്കുക. അതുപോലെ 3 സെൻറ്റിമീറ്റർ ആരമുള്ളൊരു വൃത്തം വരയ്ക്കുക. കേന്ദ്രത്തിൽ നിന്നും 5 സെൻറ്റിമീറ്റർ അകലെയുള്ള ബിന്ദു ഈ വൃത്തത്തിനകത്താണോ പുറത്താണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കത് പരിശോധിക്കാം. മുകളിലുള്ള ചോദ്യം നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തന്നിരിക്കുന്നതാണ്. അത് നമ്മൾ മുൻപ് ചെയ്തതുമാണ്. അതിൽ നോക്കി അത് പൂർത്തിയാക്കുക. രണ്ടാമത്തെ ചോദ്യം പരിശോധിക്കാം. അപ്പോൾ 3 സെൻറ്റിമീറ്റർ ആരമുള്ളൊരു വൃത്തം ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. എന്നിട്ട് എന്താ പരിശോധിക്കുന്നത്? കേന്ദ്രത്തിൽ നിന്നും 5 സെൻറ്റിമീറ്റർ അകലെയുള്ളൊരു ബിന്ദു ഈ വൃത്തത്തിനകത്താണോ പുറത്താണോ എന്നാണ് പരിശോധിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് 3 സെൻറ്റിമീറ്റർ വൃത്തം വരയ്ക്കുന്നതെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 3 സെൻറ്റിമീറ്റർ വൃത്തം റെഡി ആയിക്കഴിഞ്ഞു. ഇനി എന്താ ചോദിക്കുന്നത്? ഇനി കേന്ദ്രത്തിൽ നിന്നും, ഇവിടെ ഞാൻ കറുത്ത ബിന്ദു കൊണ്ടുള്ളപ്പെട്ടിരിക്കുന്ന കേന്ദ്രമാണ്, 5 സെൻറ്റിമീറ്റർ അകലെയുള്ളൊരു ബിന്ദു. ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ അകലേക്ക് അത് പോയി കഴിഞ്ഞു. വീണ്ടും 5 സെൻറ്റിമീറ്റർ അകലേക്ക് പോവുകയാണ്. 5 സെൻറ്റിമീറ്റർ അകലെ ഉള്ള ബിന്ദു വൃത്തത്തിൻ്റെ അകത്താണോ പുറത്താണോ, ഇത് വൃത്തത്തിൻ്റെ ഉള്ളിലാണോ പുറത്താണോ, ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ്, നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും അത് പുറത്താണ്. ഈ ആകൃതി നമുക്ക് വരയ്ക്കാം. ഒരു പാറ്റേൺ ആകൃതിയാണിത്. ഈ പാറ്റേൺ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മൾ ഈ ക്ലാസ്സിൻ്റെ തുടക്കം ഇത്തരത്തിലുള്ള പാറ്റേൺ കണ്ടതാണ്. ഈ മനോഹരമായിട്ടുള്ള പാറ്റേൺ, ഇതുപോലെയുള്ള ഇതിനേക്കാൾ ഒരുപക്ഷെ മികച്ച രീതിയിലുള്ളൊരു പാറ്റേൺ നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് കഴിയും. അതെങ്ങനെയാണെന്ന് പരിശോധിച്ച് നോക്കാം. നമുക്ക് ആദ്യം ഒരു വൃത്തം വരയ്ക്കുക. നിങ്ങൾ 3 സെൻറ്റിമീറ്റർ ആരം ഉള്ള വൃത്തം വരച്ചാൽ മതിയാകും. അതിൻ്റെ കേന്ദ്രം നിങ്ങൾ ഇതുപോലെ അടയാളപ്പെടുത്തുക. എവിടെയെങ്കിലും നിങ്ങൾക്ക് വൃത്തത്തിൻ്റെ പരിധിയിൽ അല്ലെങ്കിൽ വൃത്തത്തിൻ്റെ മുകളിൽ എവിടെയെങ്കിലും നിങ്ങളുടെ കോമ്പസ് കുത്തിയിട്ട് ഇതുപോലെ ഒരു വൃത്തം വരയ്ക്കുക. അതായത് നടുവിലല്ല നമ്മൾ കുത്തുന്നത്, വൃത്തത്തിൻ്റെ പരിധിയിന്മേലാണ് കോമ്പസ് കുത്തുന്നത്. ഇവിടെ കുത്തിയതിന് ശേഷം നിങ്ങൾ ഇതുപോലെ അതേ അറകളിൽ തന്നെ വൃത്തം വരയ്ക്കുക. ഇനി ഈ ബിന്ദു അടയാളപ്പെടുത്തുക, കൂടിച്ചേരുന്ന ബിന്ദു അടയാളപ്പെടുത്തി അവിടെ കോമ്പസ് കുത്തിയിട്ട് വരയ്ക്കുക. ഇനി എന്തു ചെയ്യണം? രണ്ട് വൃത്തങ്ങളും മുട്ടുന്ന ഈ ബിന്ദു അടയാളപ്പെടുത്തുക, വരയ്ക്കുക. ഇതേ രീതിയിൽ തന്നെ നമുക്ക് തുടർന്നാൽ നമുക്ക് ഈ മനോഹരമായിട്ടുള്ള ആകർഷകമായിട്ടുള്ള ഈ ആകൃതി നിങ്ങൾക്ക് കിട്ടും. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളറൊക്കെ ചെയ്ത് നിറങ്ങളൊക്കെ നൽകി ഇതിനെ കുറച്ചുകൂടി ആകർഷകമാക്കാനും കഴിയുന്നതാണ്. ഒരേ ബിന്ദു തന്നെ കേന്ദ്രമാക്കി 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തങ്ങൾ വരയ്ക്കുക. ഒരു 3 സെൻറ്റിമീറ്റർ വൃത്തം ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്തു ചെയ്യാനാണ് പോകുന്നത്? 4 സെൻറ്റിമീറ്റർ ആരമുള്ള മറ്റൊരു വൃത്തമാണ് വരയ്ക്കാൻ പോകുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ബിന്ദുവിനെ നമ്മൾ ഇതേ ബിന്ദുവിനെ തന്നെ കേന്ദ്രമാക്കിയിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ കോമ്പസിൻ്റെ മുന എപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കണം. നിങ്ങൾ 4 സെൻറ്റിമീറ്റർ എടുത്തതിന് ശേഷം തിരിച്ച് ഇതേ മുനയിലേക്ക് വരിക, ഈ ബിന്ദുവിലേക്ക് വരിക. ഇവിടെ മുന വെച്ചുകൊണ്ട് ഒരു വൃത്തം ഇതുപോലെ വരയ്ക്കുക. വീണ്ടും എന്ത് ചെയ്യണം? 5 സെൻറ്റിമീറ്റർ കോമ്പസ് അകത്തുക, തിരിച്ചിവിടേക്ക് വരിക, മുന ഇവിടെ വയ്ക്കുക, ഇതുപോലെ വരയ്ക്കുക. ഈ രീതിയിൽ വരച്ചത് പൂർത്തിയാക്കുക. ഒന്നോ രണ്ടോ പ്രവർത്തനങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ളൂ. ഇതൊരു പുതിയ അധ്യായമാണ്, എളുപ്പം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ്. ഇതുപോലുള്ള പാറ്റേണുകൾ വരയ്ക്കുക, അങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഇതിലുണ്ട്. അടുത്ത ക്ലാസ്സുകളിൽ നമുക്കതിനെ വിശദമായിട്ട് പരിചയപ്പെടാം. തൽക്കാലം ഈ ക്ലാസ്സിൽ ഇത്ര മാത്രമേ ഉള്ളൂ. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്നെ വിളിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.